ಆಗಲೇ ಬಂದಿದ್ದೀನಿ ನಾನೀಗ ಒಂದು ಮೊಬೈಲ್ ಮೊಬೈಲ್ ഞാൻ വീട്ടിയാണ് പേര് തന്നെ വീട്ടീന്നാണ് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മരം മറ്റേ എന്നെ എന്റെ ഈട്ടിട്ടി കറുത്തിരിക്കും ഒരാൾ നിൽക്കണ്ടോ അത്രയും ഇതെന്താ വഴിയാണോ വണ്ടിയിൽ വീട്ടിലേക്ക് വന്നതും നടന്നു പോകുന്ന വഴി ഇതേന്ന് മലപ്പുറം വയനാടെന്ന് എങ്ങനെ പോവും നടക്കാൻ ഈ ലെവലിലുണ്ടായിരുന്ന റോഡാണ് ഈ ലെവലായിരുന്നു അങ്ങോട്ട് നോക്കിപ്പോയ എൽ പി സ്കൂളിൽ മാറ്റിയായിരുന്നു സിറ്റ് നമ്മുടെ ബഹുമാനായ കാസർഗോഡ് എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് നദിയടുക്ക പെർള റോഡിലെ മണ്ണിരച്ചിൽ സ്ഥലം സന്ദർശിച്ചു. ആരും പോയിട്ട് അങ്ങനെ അങ്ങോട്ട് വന്ന ആൾക്കാർ ആരും ആരും എത്തിക്കുള്ളൂ, വേറെ ആരും പോയില്ല. ഇവിടെ ഒരു തക്കാളം
Yes, yes, yes. മാത്യോ രണ്ട് രണ്ടുണ്ട് രണ്ട്. അല്ല അങ്ങോട്ടല്ല, വീട് പത്രം ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് നിന്നു. ഏയ് വരല് വരല്, ഇങ്ങോട്ട് വരരുത് സാറേ. ഒരു മിനിറ്റ് വീഡിയോ വിളിച്ചു വന്നാൽ എം ബിക്ക് കാണൂല കറക്റ്റ്. അതിന് നിക്ക് ഒരു മിനിറ്റ്. എല്ലാവരും പോലെ ആരെയും കിട്ടൂല, പത്രത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. മായിഞ്ച പൈതാത്തിക്കോ. മാത്യോ മറ്റേ വെല്ലുവിടുന്നേട്ടോ മഴ പെയ്താൽ ഒരു ഒന്നും വരാ വന്നു നിങ്ങളെല്ലാം ഒന്ന് പോയിക്കോട്ടെ. ഇന്നോ ഒന്ന് നേരെ ഇന്നോ എം പിന് മുമ്പിലേ വന്ന് കിട്ടൂല. സാർ കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന, കേരള കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന ഈ റോഡ്
പറഞ്ഞോട്ടെ കുറച്ച് കൂടെ കാസർഗോട്ടെ ഏറ്റവും പ്രശസ്തമായ ഇൻഡസ്ട്രിയൽ ഹൈവേ ആണ് ചെർക്കള കാർഡുക്ക ഹൈവേ, കല്ലടുക്ക ഹൈവേ. കരിമ്പില എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രളയത്തിൻ്റെ ഒരു സംഹാര താണ്ഡവം നടന്നിരിക്കുന്നത്. ഇത് മൊത്തം ഇടിഞ്ഞ് താഴേക്ക് വന്ന് താഴെയുള്ള റോഡ് പോലും അങ്ങ് പിന്നെ താഴത്തെ ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. ഈ മല എപ്പോൾ വേണമെങ്കിലും ഇനി മഴ പെയ്താൽ ഇടിഞ്ഞു വീഴാം, ഇടിഞ്ഞു വീണാൽ ഇവിടുത്തെ റോഡ് തന്നെ ഇല്ലാതാകും. അപ്പോൾ ഗുരുതരമായ ഒരു അപകടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് കർണാടക സ്റ്റേറ്റുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും യാതനകളും സഹിക്കേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ യുദ്ധകാലടിസ്ഥാനത്തിൽ കാസർഗോഡ് ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തം എത്രയും പെട്ടെന്ന് ഒഴിവാക്കി ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. ഒന്ന്, കർണാടകത്തിലേക്ക് പോകാനുള്ള ഒരു പാത എന്നുള്ള നിലയ്ക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈവേ എന്നുള്ള നിലയ്ക്ക് ഈ പാത പുനഃസ്ഥാപിക്കണം. രണ്ട്, നാട്ടുകാർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ അയക്കാനും അവിടെ നിന്ന് ഇങ്ങോട്ട് സ്കൂളുകളിലേക്ക് വരാനുമുള്ള സൗകര്യം ഉണ്ടാകണം. അതുകൊണ്ട് ഈ ഇത്ര ദാരുണമായ ഈ സംഭവത്തിൽ ഇന്ന് ഞാൻ ചെന്നാലുടനെ കളക്ടറുമായി ബന്ധപ്പെടും. അപ്പോൾ കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് മാസം 8-ാം തീയതി മുതൽ ഈ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇവിടെ വരാൻ സ്വല്പം വൈകിയത് ഇന്നും കുറേയധികം പ്രദേശങ്ങൾ പോവുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾക്ക് അരി, പച്ചക്കറി, പലവ്യഞ്ജനം, അതുപോലെ തന്നെ ആഹാര സാധനങ്ങൾ, വസ്ത്രം, അവർക്ക് പായ, പുതപ്പ് ഇതൊക്കെ കൊണ്ടുകൊടുക്കാൻ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച യാത്ര അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് തന്നെ കളക്ടറുമായി ബന്ധപ്പെടും. മാത്രമല്ല ശ്രീ ചന്ദ്രശേഖരൻ നമ്മുടെ റവന്യൂ മന്ത്രിയാണ്, അദ്ദേഹം ആണെന്ന് പിന്നെ സ്വാതന്ത്ര്യദിന പരേഡ് പതാക ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെ ഇന്ന് നാളെ ഞാനുമായിട്ട് ചില പരിപാടികൾ അദ്ദേഹമുണ്ട്. അപ്പോൾ കാസർഗോട്ട് നിന്നുള്ള മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. മാത്രമല്ല ഞാൻ നാളെ രാത്രി മിക്കവാറും ഒന്ന് തിരുവനന്തപുരത്തേക്ക് പോകാം. കാരണം പാർലമെൻറ്റ് സമ്മേളനം ജൂൺ 17 ആരംഭിച്ചിട്ട് ആ സമ്മേളനം ജൂലൈ 27 വരെ നീണ്ടു. 26-ാം തീയതി സമ്മേളനം വീണ്ടും ആഗസ്റ്റ് 7 വരെ നീട്ടി. അപ്പോൾ ആഗസ്റ്റ് 7 സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ തിരുവനന്തപുരത്ത് പോകാനായിട്ടില്ല. അപ്പോൾ നേരെ ഇങ്ങ് കാസർഗോട്ട് വന്നു. പ്രളയബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും ഒക്കെ സന്ദർശിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ വന്നത്. അപ്പോൾ ഇനി തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോയാൽ PWD മന്ത്രിയെയും അതുപോലെ തന്നെ മന്ത്രിയേക്കാൾ ഉപരി കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെ കണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ ഇത് നീക്കാൻ ആവശ്യമായ സമ്പത്ത് PWD മന്ത്രിക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നീക്കാനാകൂ. ഇത് ലക്ഷങ്ങളല്ല, ചിലപ്പോൾ കോടികളുടെ നഷ്ടമായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ലക്ഷങ്ങളെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ റോഡ് പുനഃസ്ഥാപിക്കണമെങ്കിൽ കോടികൾ ആവശ്യമായി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിൻ്റെ ഗൗരവം സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തും. അതോടൊപ്പം ഇത് നാഷണൽ ഹൈവേ ആണെങ്കിൽ കേന്ദ്രമന്ത്രി നിതിൻ, സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ പോലും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ പാർലമെൻറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് കർണാടകത്തിലെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൗഡയുമായും അതുപോലെ തന്നെ ശോഭ കരന്തലു ആയും അതുപോലെ തന്നെ നവീൻ കട്ടീലുമായിട്ടൊക്കെ ഒരു വലിയ സൗഹൃദം ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട്. ആ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശോഭയുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് കാണിയൂർ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പോൾ കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടി പാതയ്ക്ക് വേണ്ടി മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയുമായ സദാനന്ദ ഗൗഡ, അദ്ദേഹം ഇവിടെ കാസർഗോട്ട് അടൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. അപ്പോൾ ഈ സമ്മേളനം കഴിഞ്ഞ് നമുക്കൊന്ന് കർണാടകത്തിൽ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ദുരന്തം ഉണ്ടായത്. അപ്പോൾ ഈ ദുരന്തം ഒന്ന് ഒഴിവായതിന് ശേഷം അവരുടെയും കൂടെ ആവശ്യമാണ്. കർണാടകത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നതുകൊണ്ട് കേന്ദ്രമന്ത്രിസഭയ്ക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാകുമോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാനാകുമോ എന്ന് കർണാടകത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരാണ് ഇപ്പോൾ ഞങ്ങളുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത് ബന്ധപ്പെടുത്തുന്നത്. റെയിൽവേ മന്ത്രി സുരേഷ് അങ്ങാടിയുണ്ട്, അതുപോലെ തന്നെ
എം പിമാരായ രണ്ടു മൂന്ന് പേരുണ്ട്. അവരും കേട്ട് ആശയവിനിമയം നടത്തും. സംസ്ഥാന ഗവൺമെൻറ്റുമായി ആശയവിനിമയം നടത്തും. ജില്ലാ കളക്ടറോട് അടിയന്തരമായി ഒരു റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത് എത്രയും വേഗം ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കി റോഡ് പുനഃസ്ഥാപിക്കാൻ ഞാൻ ഇന്ന് തന്നെ ആവശ്യപ്പെടും. ആവശ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം എന്താണ് മറുപടി പറയുന്നത് അത് ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങളെ ഇന്ന് തന്നെ ഞാൻ വിളിച്ചറിയിക്കും. കളക്ടറും കഴിഞ്ഞ കുറേ ദിവസമായി വളരെ തിരക്കിലായിരുന്നു. ഇന്നാണ് സൂര്യപ്രകാശം കാസർഗോഡ് ജില്ലക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നത്. അപ്പോൾ സൂര്യപ്രകാശം കണ്ടെങ്കിലും വൈകുന്നേരം ആയപ്പോൾ അതിനൊരു മങ്ങലേറ്റിട്ടുണ്ട്. വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മഴ ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായി വീണ്ടും കാസർഗോഡുകാർ വലിയ ബുദ്ധിമുട്ടിലാകും. കർണാടകത്തിലെ കുടകിൽ പെയ്യുന്ന മഴയും കാസർഗോഡിനെയാണ് ബാധിക്കുന്നത്. അവിടുത്തെ ഉരുൾപൊട്ടലൊക്കെ സ്വാഭാവികമായി ബാധിക്കുന്ന നമ്മളെയാണ്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ ഒരു പാർലമെൻ്റ് അംഗത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തിരിക്കും. അതിന് യാതൊരു തർക്കവും സർ. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഇപ്പോൾ ഫോർ എക്സാം താൽക്കാലികമായിട്ട് വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പറ്റിയില്ലെങ്കിലും പട്ടാളത്തെ വിളിച്ചാൽ ഈ ബെയിലി പാലം നിർമ്മിക്കാൻ പറ്റും. ആ പാലം നിർമ്മിച്ചാൽ ഇവിടുന്ന് ആ പാലത്തിലൂടെ അങ്ങോട്ട് ഇങ്ങോട്ടും കടന്നു പോകാനാവും. ഈ അടുത്ത കാലത്ത് കൊട്ടാരക്കരയ്ക്കടുത്ത് ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്തൊരു പാലം തകർന്നപ്പോൾ മിലിറ്ററിയിൽ ബന്ധപ്പെട്ട് മിലിറ്ററി വന്ന യുദ്ധകാലടിസ്ഥാനത്തിൽ ഇവിടെ ബെയിലി പാലം നിർമ്മിച്ചു. ഇന്നോവ കാർ അടക്കമുള്ള കാറുകൾ ആ പാലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു. ഒരു നടപ്പാത കൂടാതെ ഇന്നോവ അടക്കമുള്ള വാഹനം എന്ന് പറയുമ്പോൾ അത് കോൺവോയ് ആയിട്ടാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് വാഹനം ഒൺ സൈഡിലോട്ട് പോകുമ്പോൾ മറ്റേ സ്ഥലത്തെ വാഹനം പട്ടാളക്കാർ തടഞ്ഞു നിർത്തി ഒരു ഏറ്റവും കൂടുതൽ വാഹനം എവിടെയാണോ വന്ന് ബ്ലോക്കാകുന്ന ആ പ്രദേശത്തെ വാഹനങ്ങൾ കടത്തിവിട്ടിട്ട് മറ്റു പ്രദേശത്തുള്ള വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടും. അപ്പോൾ വലിയ വാഹനങ്ങൾക്ക് ലോറി ബസ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ വാഹനങ്ങൾക്കല്ലാതെ കൊച്ചു കൊച്ചു വാഹനങ്ങൾ ആ വാഹനങ്ങളിൽ ഏറ്റവും വലിയ വാഹനം എന്ന് ഇപ്പോൾ പറയാവുന്ന ഇന്നോവയ്ക്കടക്കം കടന്നു പോകാവുന്ന പാലമാണ് പട്ടാളക്കാർ നിർമ്മിക്കുന്നത്. അതിനോടൊപ്പം ഫുട്പാത്ത് കൂടി അവർ നിർമ്മിക്കും. അത് ഒരു പെർമനൻ്റ് സ്ട്രക്ചർ ഈ ഇവിടെ പുനഃസ്ഥാപിക്കുന്നവരെ ആ പാലം പട്ടാളത്തോട് ആവശ്യപ്പെട്ടാൽ അവർ നിർമ്മിച്ചു കൊടുക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ് വേണം ആവശ്യപ്പെടാൻ. കാരണം അങ്ങനെ ഒരു പാലമെങ്കിലും വന്നില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ വളരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും അനുഭവിക്കേണ്ടി വരും. അത്തരമൊരു പാലത്തെക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ്റുമായി ഒരു ചർച്ച ഞാൻ നടത്തും. കെ എസ് ആർ ടി സി ബസ് മുമ്പ് വന്നുണ്ടായ ബസ് സീതാങ്കുളി വഴിയിലാണ് പെരളത്തേക്ക് സഞ്ചരിക്കുന്നത് സർ. അപ്പോൾ ആ ബസ് ബദിയെടുക്കുമ്പോൾ വരുന്നില്ല. ചില സമയത്ത് ആ കെ എസ് ആർ ടി സി ബദിയെടുക്ക് വഴിയിലൂടെ സീതാങ്കുളിക്ക് പോയാൽ പോകുന്നുണ്ടെങ്കിൽ സ്കൂൾ കുട്ടികൾക്കും അതുപോലെ കുറച്ചും കൂടി ഉപകാരമാവും. തീർച്ചയായിട്ടും അത് ഇപ്പോഴാണ് നിങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോൾ കെ എസ് ആർ ടി സി മന്ത്രി നമ്മുടെ പഴയ സുഹൃത്താണ് എ കെ ശശീന്ദ്രൻ. തിരുവനന്തപുരത്ത് എന്തായാലും നാളെ ഞാൻ പോവുകയാണെങ്കിൽ ഈ വിവരം അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യും. അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇന്ന് രാത്രിയിൽ ഡി ടി യുമായിട്ട് ചർച്ച ചെയ്യും. ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസറുമായി ചർച്ച ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് കാസർഗോഡ് ഡി ടി യു കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണെങ്കിൽ ഇവിടം കൊണ്ട് പരിഹരിക്കാം. അതല്ലെങ്കിൽ ഞാൻ കെ എസ് ആർ ടി സിയുടെ മന്ത്രിയായ ശ്രീ ശശീന്ദ്രനെയും കാണും, കെ എസ് ആർ ടി സി എം ഡിയെയും കാണും. ഒരു പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് ഈ ആവശ്യം ഡി ടി യുടെ അടുത്ത് അവതരിപ്പിച്ച് ഇന്നതിന് പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ മന്ത്രിയെയും എം ഡിയെയും കണ്ട് അടിയന്തരമായി ഈ പറഞ്ഞ നിർദ്ദേശം സീതാങ്കുളി വഴിയുള്ള പിന്നെ കെ എസ് ആർ ടി സിയുടെ ഒരു യാത്ര നടത്തണമെന്നുള്ള വിവരം ഞാൻ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. സർ സീതാങ്കുളി അല്ല കരിമ്പില, ദ ഫ്ലഡഡ് ഏരിയ ഓഫ് കരിമ്പില ഹാസ് വിസിറ്റഡ് മൈസെൽഫ് ടുഡേ ആൻഡ് ഐ ഹാവ് സീൻ എവരിതിങ് ഹിയർ. And I have given a detailed report to the Kerala government as well as the district collector. And I will speak to the KSRTC minister as well as the DTO regarding the transportation and everything. So after having a detailed discussion with the Kerala government, I will put some suggestions before the government and I will get the reply and I will convey what the government is going to take. I will convey to the people of this Bediyudukka. Thank you, sir.
രണ്ട് പോലെ.